ബൈബിൾ പഴയ നിയമത്തിനുള്ള വായന. സങ്കീർത്തനങ്ങൾ 9-ാം അധ്യായം. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും, അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും. എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടത് വിഴുകയും അങ്ങയുടെ മുമ്പിൽ നാശമടക്കുകയും ചെയ്തു. അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു, അങ്ങ് ന്യാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു. അവിടുന്ന് ജനതകളെ സഹായിച്ചു, അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു, അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. ശത്രു നാശകുമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു, അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു, അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു, ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു, അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് മർദ്ദത്തിൻ്റെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസം അർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സിയോണിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ, അവിടുത്തെ പ്രവർത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും, പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമേ, മരണക്കവാടത്തിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്നവനെ, വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ. അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ, അങ്ങ് നൽകിയ വിമോചനമോർത്ത് സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിയുന്നു, തങ്ങൾ ഒരുക്കിയ ഗണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി. കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി, അവിടുന്ന് ന്യായവിധി നടത്തി. ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി, ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ. ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല, പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. കർത്താവേ, എഴുന്നേൽക്കണമേ, മനുഷ്യർ അഹങ്കരിക്കാതിരിക്കട്ടെ, ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ. കർത്താവേ, അവരെ ഭയാധീനരാക്കണമേ, തങ്ങൾ വെറും മർത്തിലാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി.